It's with great sadness that I have to declare that our longest beloved leader in Kerala has passed away. മാണി സാർ വിട പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 4:57 എറണാകുളത്തെ BPS ലേക്ക് ഷോർ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെക്കാലം നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു KM മാണിയുടേത്. കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച KM മാണി കേരള കോൺഗ്രസ് നേതാവായാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയം കീഴടക്കിയത്. മാണിയുടെ മരണം നമ്മുടെ രാഷ്ട്രീയ ചിത്രത്തിൽ അപരിഹാര്യമായ നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതും. തുടർച്ചയായി ധനകാര്യമന്ത്രി സ്ഥാനം വഹിച്ചു. നല്ല രീതിയിൽ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു. മികവുറ്റ പാർലമെൻറ്റുകൾ എന്ന നിലക്കാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ കർഷക ജനതയുടെയും കേരളത്തിൻ്റെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ KM മാണി സാറിൻ്റെ വിയോഗം ഒരു തീരാത്ത നഷ്ടമാണ്. അരനൂറ്റാണ്ടിലേറെ കാലമായി എൻ്റെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു. ഐക്യ ജനാധിപത്യത്തിൻ്റെ അതിശക്തനായ പ്രവർത്തകനായിരുന്ന കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിമാരിലൊരാളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ KM മാണി സാർ. ഒട്ടേറെക്കാലം കേരള രാഷ്ട്രീയത്തിൽ വളരെ ശക്തനായ പ്രവർത്തകനായിരുന്നു ശ്രീ KM മാണി. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. ഈ വർമാണ് ഒരു വലിയ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. അധ്വാന വർഗത്തിൻ്റെ പോരാളി എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് അദ്ദേഹം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. 52 വർഷക്കാലം ഒരേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നേതാവെന്ന നിലയിലും 13 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നിലയിലും കേരളത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. പാലക്കാർക്ക് പ്രിയപ്പെട്ട മാണി സാർ. അൻപത്തിനാല് വർഷത്തിനിടയിൽ 13 തവണ പാലായിൽ നിന്നും നിയമസഭാ സാമാജികൻ. കേരളത്തിലെ ഏറ്റവും അധികം കാലം മന്ത്രിയായി എന്നതും KM മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വിജയമുദ്രകൾ. ഇടപെടുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന സവിശേഷമായ ഒരു ആഴം മാണിസാറിൻ്റെ പ്രകൃതത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും വ്യക്തിബന്ധം സൂക്ഷിക്കാൻ മാണിക്ക് സാധിച്ചു. ചൊവ്വാഴ്ച പാല മാത്രമല്ല കോട്ടയം നഗരമാകെ
കെ എം മാണിയുടെ മരണവാർത്ത അറിഞ്ഞ് ദുഃഖഭരിതമായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാണിസാറിന്റെ ഹൃദയത്തിൽ ഇടമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ ഒരുവട്ടം കാണാനായി എറണാകുളത്തേക്ക് പുറപ്പെട്ടു. രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ വ്യത്യസ്തമായ വീക്ഷണത്തിൽ സഞ്ചരിക്കുമ്പോഴും പാലക്കാർക്ക് മാണിസാറിനെ വിട്ടൊരു കളിയുണ്ടായിരുന്നില്ല. നയപരമായി ഏതു സന്ദർഭത്തെയും മറികടക്കാനുള്ള ഔചിത്യം ദീക്ഷിച്ചാണ് കെ എം മാണി തന്റെ രാഷ്ട്രീയ ജീവിതം തുടർന്നത്. മാണിയില്ലാത്ത കേരള രാഷ്ട്രീയം ഒരുപക്ഷെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. മാണിയെപ്പോലെ മാറി നിന്ന് കാര്യങ്ങൾ കാണാനും അടുത്തുനിന്ന് നിലപാട് സ്വീകരിക്കാനും അധികമാർക്കും സാധിക്കുമെന്ന് സംശയമാണ്. ഇന്നലെ കെ എം മാണിയുടെ ഭൗതിക ശരീരം എറണാകുളത്തു നിന്നും കോട്ടയത്തേക്ക് പുറപ്പെട്ടു. ആ വിലാപയാത്രയിൽ ആയിരങ്ങൾ ദുഃഖമടക്കി പങ്കെടുത്തപ്പോൾ മാണിസാറിന് കേരളീയരുടെ മനസ്സിൽ നേടാനായ സ്ഥാനം എത്രയെന്ന് നമുക്ക് ബോധ്യമായി. ഓരോ സ്ഥലത്തും മാണിസാറിന്റെ ഭൗതിക ശരീരം കാണാൻ കാത്തുനിന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. മനസ്സ് വലിയൊരു നഷ്ടത്തിന്റെ ഇരമ്പൽ കൊണ്ട് നിറഞ്ഞു. കോട്ടയത്ത് കേരള കോൺഗ്രസ് ഓഫീസിനെ ആലസ്യത്തിൽ നിന്നും വിളിച്ചുണർത്തിയിരുന്ന സജീവ സാന്നിധ്യമായിരുന്നു മാണിസാറിൻ്റെത്. അവിടേക്ക് ആ ചിരിനിറയാത്ത മുഖവുമായി മാണിസാറിനെ എത്തിച്ചപ്പോൾ ദുഃഖം അണപൊട്ടിയെന്നു മാത്രം പറഞ്ഞാൽ മതിയാവില്ല. അക്ഷരാർത്ഥത്തിൽ മാണിസാറിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു ആ കാഴ്ച. തിരുനക്കര മൈതാനത്ത് ആർത്തലയ്ക്കുന്ന ജനസമുദ്രത്തോട് ആയിരം ആവർത്തിയെങ്കിലും മാണിസാർ സംസാരിച്ചിട്ടുണ്ട്. അത് കേട്ട് ജനം ഇളകി മറിഞ്ഞിട്ടുണ്ട്. പ്രതിയോഗികളെ തച്ചു തകർക്കുന്ന വാക്ചാതുരി പലതവണ കേട്ട ഈ മൈതാനത്ത് മാണിസാർ നിശബ്ദനായി വീണ്ടും. മരങ്ങാട്ടുപള്ളിയിലേക്ക് എത്രയോ വട്ടം ഈ വഴിയിലൂടെ അനുയായികൾക്കൊപ്പവും ഒറ്റയ്ക്കും മാണിസാർ സഞ്ചരിച്ചതാണ്. അതേ വഴി കിരുപുറം നിന്നവരെ നോക്കി എത്രയോ വട്ടം മാണിസാർ കൈകൂപ്പിയതാണ്. തന്നെ സ്നേഹിക്കുന്നതിലേറെ താൻ ഈ വഴിക്കിരുപുറവുമുള്ളവരെ സ്നേഹിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതാണ് മാണിയുടെ ജനസ്വീകാര്യതയ്ക്ക് കാരണം. ആ വഴിയിലൂടെയാണ് ഈ നിശബ്ദയാത്ര.
പാല മുനിസിപ്പൽ ടൗൺ ഹാളിലും മാണിസാർ അരങ്ങ് തകർത്തിട്ടുണ്ട്. ആയിരങ്ങളെ സാക്ഷി നിർത്തി തൻ്റെ വാക്കുകൾ കൊണ്ട് അനുയായികളെ ത്രസിപ്പിക്കുകയും പ്രതിയോഗികളെ നിശബ്ദരാക്കുകയും ചെയ്ത വേദി. ഇവിടങ്ങളിലൊക്കെ കാണുന്ന ജനസഞ്ചയം മാണിയോടുള്ള അളവറ്റ സ്നേഹത്താൽ എത്തിച്ചേർന്നവർ. അവർക്ക് ഇനി ഇതുപോലൊരാളെ പാലയിലെന്നല്ല എവിടെയും കാണാനാവില്ലെന്ന് ബോധ്യമുണ്ട്. വീട് മാണിക്കെന്നും ആശ്വാസത്തിൻ്റെ തുരുത്തായിരുന്നു. കുട്ടിയമ്മയ്ക്കൊപ്പം മക്കൾക്കൊപ്പം മാണി തൻ്റെ ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളൊക്കെ പിന്നിട്ടതാണ് ഈ വീട്. ഇവിടേക്ക് ചിരിയും ആഹ്ലാദവുമില്ലാതെ ഒരിക്കലും മാണി കടന്നു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജീവൻ ശരീരത്തെ ഉപേക്ഷിച്ച ശേഷമുള്ള ഈ വരവ് ഈ വീടിനും ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്കും സഹിക്കാനാവുന്നതല്ല. Thank you.
പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലും ദശാബ്ദങ്ങളായി മാണി പ്രാർത്ഥിക്കാനായി എത്തിയിരുന്നു. മരണത്തിലേക്ക് കടന്നുപോയവരെ കാണാനും അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം ഇവിടെ പലപ്പോഴും എത്തിയിട്ടുണ്ട്. അവിടേക്ക് സ്വന്തം മരണശേഷം മാണിസാറിന്റെ ഭൗതിക ശരീരമെത്തുമ്പോൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ദുഃഖം അടക്കാനാവുന്നതല്ല. യാത്രാവിനെ